നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത് മെയ് പതിനെട്ട് തിങ്കളാഴ്ച ന്യൂസ് ടൈമിലേക്ക് പതിവ് പോലെ സ്വാഗതം സങ്കട ഹർജികൾക്കും പരിവേദനകൾക്കും ഒടുവിൽ പണം കൊടുത്താണെങ്കിലും പ്രവാസികളെ നാട്ടിലെത്തിക്കുന്ന വന്ദേ ഭാരത് മിഷന്റെ രണ്ടാം ഘട്ടത്തിലെത്തുമ്പോൾ പരാതികളുടെ എണ്ണവും വർദ്ധിക്കുകയാണ് ദൗത്യം ആരംഭിച്ച് പത്ത് ദിവസമായെങ്കിലും യാത്രക്കാരുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്നതിലെ സുതാര്യത ഇല്ലായ്മയും പേരുകൾ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവർക്ക് ഇനി ആരോട് ബന്ധപ്പെടണം എന്നറിയാത്ത അവസ്ഥയും നിരവധി പേരെയാണ് ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറിൽ താഴെ പേരാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഈ കഴിഞ്ഞ കാലയളവിൽ കേരളത്തിലെത്തിയിരിക്കുന്നത് രണ്ടാം ഘട്ടത്തിലേക്ക് ഇത് അയ്യായിരത്തോളം പേരാകും ഇതേ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നോർക്കയുടെ കണക്ക് പ്രകാരം അടിയന്തരമായി തിരികെ എത്താൻ പേരുകൾ നൽകിയ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി നൂറ്റി മുപ്പത്തി ആറ് പേർ നാട്ടിലെത്താൻ മാസങ്ങളെടുക്കും കുവൈത്തിലും ബഹ്റിനിലും പൊതുമാപ്പ് സൗകര്യം ഉപയോഗിച്ച് നാട്ടിലേക്ക് വരാനിരിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് നാട്ടിലേക്കുള്ള വിമാനങ്ങളുടെ എണ്ണം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വർദ്ധിപ്പിക്കുകയോ ഇവിടെയുള്ള സ്വകാര്യ വിമാനങ്ങൾക്ക് നാട്ടിലേക്ക് സർവീസ് നൽകാനുള്ള അനുമതി നൽകുകയോ അതുമല്ലെങ്കിൽ ബഹ്റിൻ കേളീയ സമാജം പോലെയുള്ള അസോസിയേഷനുകൾ ശ്രമിക്കുന്നത് പോലെ ചാർട്ടേഡ് വിമാനങ്ങൾക്ക് അനുമതി നൽകുകയോ ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ ഏറെ വഷളാകുമെന്ന് ഉറപ്പാണ് അതേസമയം സൗദി അറേബ്യയും ബഹ്റിനും അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ അവരുടെ ആരോഗ്യ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ സൗജന്യമായി തിരികെ എത്തിക്കുന്ന നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് നാളെ രാത്രി ഗൾഫ് എയറിന്റെ പ്രത്യേക വിമാനത്തിൽ ബഹ്റിനിൽ ഇങ്ങനെ എത്തുന്നത് എൺപത്തിയേഴ് ആരോഗ്യ പ്രവർത്തകരാണ് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് മുംബൈ വഴിയാണ് ഇവർ ഇവിടെ എത്തുന്നത് ഇനി ദുബായിൽ നിന്നും ഒത്തുചേരുകയാണ് സോണിയ യു എ യിലെ ഇന്ത്യൻ പ്രവാസികളുടെ മടക്കയാത്ര രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ഇന്ന് അബുദാബിയിൽ നിന്നുള്ള വിമാനം കൊച്ചിയിലെത്തി യു എ സമയം മൂന്ന് പുറപ്പെട്ട വിമാനത്തിൽ യാത്രക്കാരാണുള്ളത് അതേസമയം സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ച പേരിൽ സ്ഥിരീകരിച്ചു പേരും വിദേശത്തു നിന്നുമെത്തിയ പ്രവാസികളാണെന്ന വിവരം ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് യു എ ഇ സർക്കാർ തുടക്കമിട്ട ടെൻ മില്യൺ മീൽസ് പദ്ധതി വിജയകരമായി സമാപിച്ചു രോഗവ്യാപന പശ്ചാത്തലത്തിൽ രാജ്യത്താരും പട്ടിണി കിടക്കരുത് എന്ന ഉദ്ദേശത്തിൽ പ്രഖ്യാപിച്ച പദ്ധതി ഒരു കോടിയും കടന്ന് ഒന്നര കോടിയോളം ജനങ്ങളിലേക്കാണ് ആഹാരമെത്തിച്ചത് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ആഹ്വാനപ്രകാരം അദ്ദേഹത്തിന്റെ പത്നിയും ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ഓഫ് യു എ ഫുഡ് ബാങ്ക് അധ്യക്ഷയുമായ ഷെയ്ഖ് ഹിൻ ബിന്ദ് മക്തൂം ബിൻചുമ അൽ മക്തൂമിന്റെ നേതൃത്വത്തിലാണ് ഏപ്രിൽ മാസത്തിൽ പദ്ധതി ആരംഭിച്ചത് ഇതിനിടെ കോവിഡ് വ്യാപനത്തിനെതിരായ യു എ സർക്കാരിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ഇന്ത്യൻ സമൂഹവും പിന്തുണ നൽകണമെന്ന് ബോളിവുഡ് താരം സൽമാൻ ഖാൻ അഭ്യർത്ഥിച്ചു അബുദാബി മീഡിയ ഓഫീസാണ് സൽമാൻഖാന്റെ പ്രത്യേക വീഡിയോ സന്ദേശം പുറത്തിറക്കിയത് അബുദാബിയിൽ രണ്ടാം ഘട്ട അണുനശീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ലേബർ ക്യാമ്പുകളിൽ ഇപ്പോൾ വ്യാപകമായി തന്നെ രോഗനിർണയ പരിശോധനയും ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നുവരികയാണ് സോണിയ ദുബായ് ബഹ്റിനിൽ മൊത്തം കോവിഡ് ബാധിതരുടെ എണ്ണം ഏഴായിരം കവിഞ്ഞു ഏഴായിരത്തി നൂറ്റി അമ്പത്തി ആറ് പേർക്ക് കോവിഡ് ബാധിച്ചപ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് ഇന്ന് മാത്രം ഏഴ് മണിവരെ ഇരുന്നൂറ് പേർക്കാണ് ഇവിടെ കോവിഡ് ബാധിച്ചത് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരുടെ എണ്ണം എട്ടായിട്ടുണ്ട് ഖത്തറിൽ പുതുതായി ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെടുന്നവരുടെ എണ്ണം മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതായി അസുഖം ഭേദമായവരുടെ എണ്ണം നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സൗദി അറേബ്യയിൽ ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പുതിയ കേസുകളും എട്ട് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു നിലവിൽ മുന്നൂറ്റി ഇരുപത് പേരാണ് ഇവിടെ മരണപ്പെട്ടത് ആകെ രോഗം ബാധിച്ചത് അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്കാണ് നിലവിൽ ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് അതേസമയം ഇന്ന് ആദ്യമായി സൗദിയിൽ ചികിത്സയിൽ ഉള്ളവരെക്കാൾ കൂടുതൽ രോഗവിമുക്തി സ്ഥിരീകരിച്ച ദിവസമാണ് ഇനി കുവൈത്തിൽ നിന്നുള്ള വാർത്തയുമായി ഷൈനി വാർത്തയുമായിരുന്നു വിദേശത്ത് കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരുന്ന ദൗത്യത്തിന്റെ രണ്ടാം ഘട്ടം മെയ് പത്തൊമ്പതിന് ആരംഭിക്കുമ്പോൾ കുവൈറ്റിൽ നിന്ന് മൂന്ന് വിമാനങ്ങളാണുള്ളത് കണ്ണൂർ തിരുവനന്തപുരം ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കാണ് വിമാനം ഉച്ചയ്ക്ക് ഒന്നേ പത്തിന് കുവൈറ്റിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം രാത്രി പത്തിന് കണ്ണൂരിൽ ഇറങ്ങും ധരിക്കൽ നിർബന്ധമാക്കി ലംഘിച്ചാൽ മൂന്ന് മാസം വരെ തടവും അയ്യായിരം ദിനാർ വരെ പിഴയും ആരോഗ്യ മന്ത്രാലയം ട്വിറ്ററിലൂടെ കർഫ്യൂ ഇളവ് അനുവദിച്ച സമയങ്ങളിൽ ആളുകൾ മാസ്കും കയ്യുറയും ധരിക്കാതെ പുറത്തിറങ്ങുന്ന സാഹചര്യത്തിലാണ് അധികൃതർ കർശന നടപടി സ്വീകരിക്കുന്നത് വൈകിട്ട് നാലര മുതൽ ആറര വരെയാണ് വ്യായാമത്തിനായ റെസിഡൻഷ്യൽ ഏരിയകളിൽ സുരക്ഷ മുൻകരുതലുകളെടുത്ത് പുറത്തിറങ്ങുവാൻ അനുമതിയുള്ളത് ഇത് മുതലാക്കി ആളുകൾ കൂട്ടത്തോടെ പുറത്തിറങ്ങുന്ന സ്ഥിതിയാണ് പലരും ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്നുമില്ല വിസ വ്യാപാരം ഇല്ലാതാക്കുന്നതിനായി വിദേശികളെ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ഫൈസലാൽ ഖാന്തിരി എം പി സർക്കാരിനോട് ആവശ്യപ്പെട്ടു അതോടൊപ്പം റെസിഡൻസി പെർമിറ്റുകൾ നേടുന്നതിനും പുതുക്കുന്നതിനുമുള്ള ഫീസും വിദേശികൾക്ക് നൽകുന്ന ആരോഗ്യ സേവനങ്ങൾക്കുള്ള നിരക്കും സർക്കാർ വർദ്ധിപ്പിക്കണമെന്ന് അൽ കാന്തിരി പറഞ്ഞു റെസിഡൻസി നിയമം ലംഘിച്ചതായി തെളിയിക്കപ്പെട്ടവർക്ക് പിഴ ഇരട്ടിയാക്കണമെന്നും പൊതുമാപ്പിന് ശേഷവും നിരവധി നിയമലംഘകർ രാജ്യത്ത് അനധികൃതമായി തുടരുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോവിഡ് ചികിത്സയിലായിരുന്ന കാസർകോട് കുമ്പള സ്വദേശി ഇന്നലെ വൈകുന്നേരം മരണപ്പെട്ടു കാസർകോട് കുമ്പള സ്വദേശി അബൂബക്കർ ഷിറിയ അമ്പത്തിയേഴ് വയസ്സാണ് മരണപ്പെട്ടത് കുവൈറ്റിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് പുതിയ കൊറോണ വൈറസ് കേസ് കൂടി റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ കുവൈറ്റിൽ കൊറോണ വൈറസ് ബാധിച്ചവരുടെ എണ്ണം പതിനയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്നായതായി ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ സനദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫോർ പി എം ന്യൂസിന് വേണ്ടിയിൽ നിന്നും ഫ്രാങ്ക് പ്രവാസി മലയാളികൾക്ക് കേരള സർക്കാരുമായി ബന്ധപ്പെടാൻ സഹായിക്കുന്ന ഏകജാലക സംവിധാനമായ നോർക്ക റൂട്ട്സ് പ്രവാസി തിരിച്ചറിയൽ കാർഡ് ഉടമകൾക്ക് നൽകി വരുന്ന അപകട ഇൻഷുറൻസ് പരിരക്ഷ ഇരട്ടിയാക്കി ഇത് പ്രകാരം അപകട മരണം സംഭവിച്ചാൽ നൽകി വരുന്ന ഇൻഷുറൻസ് പരിരക്ഷ രണ്ട് ലക്ഷത്തിൽ നിന്നും നാല് ലക്ഷവും പരിക്കേറ്റവർക്കുള്ള പരിരക്ഷ രണ്ട് ലക്ഷം രൂപ വരെയും ഉയർത്തി ഏപ്രിൽ മുതൽ ഇതിന് മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കും കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ അംഗങ്ങളായവർക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുപത്തിയെട്ട് പ്രവാസി കുടുംബങ്ങൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷയായി അമ്പത്തിനാല് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപയാണ് വിതരണം ചെയ്തത് ആറുമാസത്തിലധികമായി വിദേശത്ത് താമസിക്കുന്ന പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കാണ് അംഗത്വ കാർഡ് ലഭിക്കുന്നത് രജിസ്ട്രേഷൻ ഫീസായ മുന്നൂറ്റി പതിനഞ്ച് രൂപ ഓൺലൈനിലൂടെ അടച്ചാണ് അപേക്ഷ നൽകേണ്ടത് മൂന്ന് വർഷമാണ് തിരിച്ചറിയൽ കാർഡിന്റെ കാലാവധി ഇനി ഒമാനിൽ നിന്നുള്ള റിപ്പോർട്ടുമായി സപ്ന അനൂപി ജോർജ് ഒതുചേരുന്നു ഒമാനിൽ പുറത്തിറങ്ങുന്നവർക്ക് മാസ്ക് ധരിക്കണം എന്ന കർശനമായ നിയമം സുപ്രീം കമ്മിറ്റി യോഗം തീരുമാനിച്ചു അതിനൊപ്പം പെരുന്നാൾ ഒത്തുചേരലുകൾ നിരോധിച്ചിരിക്കുന്നു എന്നും ഈ നിയമം ലംഘിക്കാൻ പാടില്ല എന്നും നിയമനിർദ്ദേശങ്ങൾ വന്നു ഇന്ന് നൂറ്റി തൊണ്ണൂറ്റി പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ഒമാനിൽ മൊത്തം രോഗബാധിതരുടെ എണ്ണം അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പതായി ഇന്ന് രോഗം സ്ഥിരീകരിച്ചവർ നൂറ്റി ഇരുപത്തി പ്രവാസികളും എഴുപത്തിരണ്ട് സ്വദേശികളുമാണ് ഇതുവരെ മരണപ്പെട്ടത് ഇരുപത്തിമൂന്ന് പേരാണ് ഇതിൽ എട്ട് സ്വദേശികളും പതിനഞ്ച് വിദേശികളും ആണുള്ളത് ഇന്ന് എൺപത്തി പേരാണ് സുഖം പ്രാപിച്ചത് ഇതോടെ രോഗവിമുക്തി നേടിയവരുടെ എണ്ണം ആയിരത്തി നാനൂറ്റി അറുപത്തി ഒമ്പതായി ഉയർന്നിട്ടുണ്ട് അമറാത്തിൽ കോവിഡ് ബാധിതർക്ക് വേണ്ടിയുള്ള താൽക്കാലിക ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു കമാൻഡർ ഡോക്ടർ തോമസ് അലക്സാണ്ടറുടെ ഉടമസ്ഥതയിലുള്ള ആശുപത്രിയാണ് കോവിഡ് രോഗപരിപാലനത്തിനായി തുറന്നുകൊടുത്തത് കോവിഡുമായി ബന്ധപ്പെട്ട ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ പാലിക്കണം എന്ന് മന്ത്രാലയം വീണ്ടും അഭ്യർത്ഥിച്ചു കൂടുതൽ വാർത്തയുമായി നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് ജോർജ് കൊറോണ വൈറസ് വ്യാപനത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തണമെന്ന് ഇന്ത്യ അടക്കം അറുപത്തിരണ്ട് രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ സമീപനത്തിലെ ഗൗരവക്കുറവും ദുരൂഹതയും മുഖ്യകാരണമായി ഉയർത്തിക്കാട്ടിയാണ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം നേരത്തെ പ്രവചിച്ച ഉംപൂൺ ചുഴലിക്കാറ്റ് സൂപ്പർ സൈക്ലോണായി മാറിയതായി കാലാവസ്ഥാ കേന്ദ്രങ്ങൾ അറിയിച്ചു മണിക്കൂറിൽ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും ചുഴലിക്കാറ്റ് ബുധനാഴ്ച തീരം തൊടുമെന്നുമാണ് അറിയുന്നത് ഇതിന്റെ ഭാഗമായി ഒഡീഷ പശ്ചിമ ബംഗാൾ തീരങ്ങളിൽ ശക്തിയായ മഴയും കാറ്റും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി അതേസമയം ഇന്ത്യയിലെ കോവിഡ് രോഗികളുടെ എണ്ണം തൊണ്ണൂറ്റി ആറായിരത്തി നൂറ്റി അറുപത്തി നിലവിൽ അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി പതിനാറ് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് മരണസംഖ്യ മൂവായിരത്തി ഇരുപത്തിയൊൻപതാണ് കേരളം വീണ്ടും അതീവ ജാഗ്രതയുടെ ഘട്ടത്തിലേക്ക് പോകുന്ന വിവരമാണ് ഇന്ന് ലഭിക്കുന്നത് സംസ്ഥാനത്ത് ഇന്ന് മാത്രം ഇരുപത്തിയൊൻപത് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്നും ആർക്കും തന്നെ രോഗം ഭേദമായില്ല ഇന്ന് രോഗം സ്ഥിരീകരിച്ച ഇരുപത്തിയൊന്ന് പേർ വിദേശത്തു നിന്നും എത്തിയവരാണ് കണ്ണൂരുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് ബാധിച്ചത് ഇതുവരെ സംസ്ഥാനത്ത് അറുന്നൂറ്റി മുപ്പത് പേർക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു നിലവിൽ നൂറ്റി മുപ്പത് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് അതേസമയം സംസ്ഥാനത്ത് ഈദ് ഗാഹുകൾ പാടില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു മുസ്ലിം മതപണ്ഡിതരുമായി ഇന്ന് രാവിലെ നടത്തിയ വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതിലാണ് പെരുന്നാൾ നമസ്കാരം സംബന്ധിച്ച് തീരുമാനമായത് പെരുന്നാൾ നമസ്കാരം അവരവരുടെ വീടുകളിൽ തന്നെ നടത്തിയാൽ എന്ന ധാരണയാണ് ഈ യോഗത്തിലുണ്ടായത് സക്കാത്ത് കൊടുക്കാനും വാങ്ങാനും വീടുകളിലേക്ക് പോകരുതെന്നും സക്കാത്തുകൾ വീടുകളിലെത്തിക്കുമെന്നും യോഗത്തിൽ ധാരണയായി കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആരാധനാലയങ്ങൾ അടച്ചിടുന്നത് തുടരാൻ തന്നെയാണ് തീരുമാനം ബുധനാഴ്ച മുതൽ ജില്ലകൾക്കകത്തുള്ള ബസ് ഗതാഗതം ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അതേസമയം മദ്യവിതരണത്തിനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ പൂർണ്ണ സജ്ജമാകാത്തതിനാൽ സംസ്ഥാനത്ത് മദ്യവിതരണം വൈകും ഈ വരുന്ന ബുധനാഴ്ച മദ്യം ഓൺലൈനായി വിതരണം ചെയ്തു തുടങ്ങാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഉംപുൻ സൂപ്പർ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്താൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പതിമൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോവിഡ് രോഗം പരത്തുന്നതിൽ പ്രധാനി മൊബൈൽ ഫോണാണെന്നും ദുബായ് പോലീസിലെ മേജർ ഡോക്ടർ റാഷിദ് അൽ ഗാഫ്രി ഇന്ന് അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ബാക്ടീരിയകളുടെയും വൈറസുകളുടെയും വികാര കേന്ദ്രമാണ് മൊബൈൽ ഫോണെന്നും അതിതീവ്രമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവ ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിനെ ശരീരത്തിൽ ഒരു അവയവമാക്കി കണക്കാക്കി വൃത്തിയാക്കി വെക്കുന്നതാണ് രോഗപ്രതിരോധത്തിനുള്ള വഴിയെന്നും മനസ്സിലാക്കുന്നു കൈകൾ സോപ്പിട്ട് കഴുകുന്നത് പോലെ നിശ്ചിത ഇടവേളകളിൽ ഫോണും വൃത്തിയാക്കാനാണ് ശാസ്ത്രജ്ഞർ ആവശ്യപ്പെടുന്നത് ഓൺലൈൻ ക്ലാസുകൾ ഏറെ നടക്കുന്ന കാലമാണിത് കുട്ടികൾക്ക് ഇവ നൽകുന്നതിന് മുമ്പ് അവ അണുവിമുക്തമാക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ന്യൂസ് ടൈമിൽ കാണുന്നവരേക്കും നന്ദി നമസ്കാരം